ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക് കിഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള സാധനമാണ് കേക്കിൻ്റെ സ്പ്രിങ്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കടയിലൊന്നും എല്ലാ കളേഴ്സും അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നമുക്ക് ഈസി ആയിട്ട് മൂന്ന് ചേരുവകൾ വെച്ചിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് സ്പ്രിങ്കിൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 150K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് വരെ ഞാനിടുന്ന എല്ലാ വീഡിയോസും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസിംഗ് ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അളവിൽ ഐസിംഗ് ഷുഗർ എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഐസിംഗ് ഷുഗർ ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തരികളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രാവശ്യം ഒന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ പഞ്ചസാരയിലോട്ട് നമുക്ക് ഒരു മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മുട്ടയിൽ വെള്ളമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ബീറ്ററാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മിക്സിയിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ച് ഇളക്കാൻ പറ്റിയിട്ടുള്ള വിസ്കോ വെച്ചിട്ട് ഇതേപോലെ ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് നല്ല തിക്കായിട്ടിരിക്കും. ഒരുപാട് തിക്കും അല്ല, ഒരുപാട് ലൂസും അല്ല, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തെറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു സ്പ്രിങ്കിൾസ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരുപാട് തിക്കല്ല, ഒരുപാട് ലൂസും അല്ലാത്തൊരു രീതിയിലാണ് ഇതിൻ്റെ ഒരു തിക്നെസ് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് കളറിലും അതേപോലെ ഒന്ന് പ്ലെയിൻ ആയിട്ട് ആ ഒരു വൈറ്റ് കളറിലുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ബ്ലൂ കളറ്, ഒന്ന് യെല്ലോ, അതേപോലെ ഒരു വൈറ്റ്, ഒരു പിങ്ക്, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ലിക്വിഡ് കളറാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് കളറ് ചേർക്കാണ്ടിരിക്കുക. ചെറിയ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ചേർത്താൽ മതി. ഒരുപാട് ഈ ബാറ്റർ ലൂസായി പോയി കഴിഞ്ഞാൽ ശരിക്കും അത് കട്ടയായിട്ട് വരില്ല. അപ്പോൾ ഞാൻ നാല് പൈപ്പും ബാഗിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബട്ടർ പേപ്പറിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതേപോലെയുള്ള ഡോട്ട്സ് ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോ ഡോട്ട്സ് ഇടുന്ന സമയത്തും കുറച്ച് സ്പേസ് ഇട്ടിട്ട് അടുത്ത ഡോട്ട് ചെയ്യുക. കാരണം അത് അവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയമാകുമ്പോഴേക്കും അത് വീണ്ടും കുറച്ചൊന്ന് വലുതാവും. അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലം വിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വല്ലാണ്ട് അടുത്തു പോകും. ഞാനിപ്പോൾ ഇതേപോലെ കുറച്ച് ലൈൻസും കുറച്ച് ഡോട്ടും ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പിങ്ക് കളർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിങ്ക് കളറും അതേപോലെ തന്നെ യെല്ലോ ഒക്കെ ഞാൻ ലിക്വിഡ് കളർ വെച്ചിട്ട് തന്നെയാണ് കളർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കളർ ചേർക്കാണ്ടിരുന്നാൽ മതി. ഇനി ഇതെല്ലാം ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതൊരു 6 to 8 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഫ്രിഡ്ജിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റായിക്കോളും. അപ്പോൾ സെറ്റ് ആവാനുള്ള സമയം മാത്രമേ ഇതിനെടുക്കുന്നുള്ളൂ. ബാക്കി പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതേപോലെ എല്ലാം സെറ്റാക്കിയിട്ട് ഒരു 6 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു സ്ക്രാപ്പറോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു പാലറ്റ് നൈഫോ വെച്ചിട്ട് ഇത് പതുക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടെടുക്കാം. ഇത് ബട്ടർ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ കൈ വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി സ്പ്രിങ്കിൾസ് ഇനി ആരും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത്.